നമസ്കാരം. കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് പോകാം. ഇനി മുതൽ നാണയ ATMകളും എത്തുകയാണ്. രാജ്യത്തെ 12 നഗരങ്ങളിലാണ് QR കോഡുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന കോയിൻ വെൻഡിംഗ് മെഷീനുകൾ എത്തുക. നാണയങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ പദ്ധതി. രാജ്യത്തെ 12 ജില്ലകളിലായി 19 കേന്ദ്രങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ മെഷീനുകൾ സ്ഥാപിക്കുക. ഷോപ്പിംഗ് മാളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലായിരിക്കും മെഷീനുകൾ സ്ഥാപിക്കുന്നത്. റിസർവ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്ന് കോഴിക്കോട് ജില്ല മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1 രൂപ മുതൽ 20 രൂപ വരെയുള്ള നാണയങ്ങളായിരിക്കും ഉപയോക്താക്കൾക്ക് ലഭിക്കുക. മെഷീനിലെ QR കോഡ് സ്കാൻ ചെയ്താണ് നാണയം എടുക്കേണ്ടത്. എത്ര നാണയങ്ങൾ വേണമെങ്കിലും ഉപഭോക്താവിന് സ്കാൻ ചെയ്തെടുക്കാം. KSRTCയിൽ വിദ്യാർത്ഥി കൺസെഷൻ അപേക്ഷ ജൂലൈ മുതൽ ഓൺലൈൻ വഴിയാവും. നിശ്ചിത തുകയും അനുബന്ധ രേഖകളും അപ്ലോഡ് ചെയ്താൽ കൺസെഷൻ കാർഡ് എപ്പോൾ ലഭിക്കുമെന്ന് മൊബൈൽ ഫോണിൽ സന്ദേശം ലഭിക്കും. ഡിപ്പോയിലെത്തി കൺസെഷൻ കാർഡ് കൈപ്പറ്റാം. അപേക്ഷയുടെ സ്റ്റാറ്റസ് അപേക്ഷകർക്ക് വെബ്സൈറ്റിൽ നിന്ന് അറിയാനും സാധിക്കും. KSRTC IT സെല്ലാണ് ഇതിനായുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. അതിനിടെ ജൂൺ മുതൽ വിദ്യാർത്ഥി കൺസെഷനുള്ള പ്രായപരിധി 25 വയസ്സ് എന്നത് നിർബന്ധമാക്കി. പെൻഷൻകാരായ പഠിതാക്കൾ, പ്രായപരിധി ബാധകമല്ലാത്ത റെഗുലർ കോഴ്സ് പഠിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് യാത്രയിളവില്ല. 60 ദിവസത്തെ സന്ദർശക വിസയിൽ UAE വിനോദസഞ്ചാരികൾക്ക് രാജ്യത്തിനകത്ത് 30 ദിവസത്തേക്ക് കൂടി താമസം നീട്ടാം. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് എന്നിവയാണ് തീരുമാനം അറിയിച്ചത്. ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ റെസിഡൻസി എൻട്രി പെർമിറ്റ് പരിഷ്കരണങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ UAE വിസ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ICA വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് 30 അല്ലെങ്കിൽ 60 ദിവസത്തെ സന്ദർശക വിസ കൈവശമുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ 30 ദിവസത്തെ അധിക താമസത്തിന് അർഹതയുണ്ടെന്നാണ്. കൂടാതെ സന്ദർശക വിസ പരമാവധി 120 ദിവസത്തേക്കാണ് നീട്ടാനാകുക. ഇതിനായി ഉപയോക്താവ് തങ്ങളുടെ വിസ ഏജന്റുമായി ബന്ധപ്പെടണം. പോലീസ് നൽകുന്ന വിവിധ സേവനങ്ങൾക്കായി ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള തുണ പോർട്ടലിൽ 3 സൗകര്യങ്ങൾ കൂടി അധികമായി ഏർപ്പെടുത്തി. നഷ്ടപ്പെട്ട വസ്തുക്കൾ സംബന്ധിച്ച പരാതികൾ അന്വേഷണത്തിന് കൈമാറുക, കണ്ടുകിട്ടിയാൽ മടക്കി നൽകുക, പരാതി പിൻവലിച്ചാൽ നടപടികൾ അവസാനിപ്പിക്കുക, കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയ സേവനങ്ങളാണ് തുണയിൽ ഉൾപ്പെടുത്തിയത്. ജാഥകൾ, സമരങ്ങൾ എന്നിവ നടത്തുന്ന സംഘടനകൾക്ക് അക്കാര്യം ജില്ലാ പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും തുണ പോർട്ടൽ വഴി അറിയിക്കാം. സ്റ്റേഷനിൽ നിന്ന് അപേക്ഷകനെ ബന്ധപ്പെട്ട് അനുമതി നോട്ടീസ് കൈമാറും. മോട്ടോർ വാഹന അപകട കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനിൽ പണമടച്ചു വാങ്ങാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവസരം നൽകുന്ന സംവിധാനവും പോർട്ടലിൽ നിലവിൽ വന്നു. ചികിത്സ, അപകടത്തിലെ മുറിവ്, വാഹന രജിസ്ട്രേഷൻ തുടങ്ങി 13 തരം സർട്ടിഫിക്കറ്റുകളാണ് ഓരോ രേഖയ്ക്കും 100 രൂപ വാങ്ങി ഇൻഷുറൻസ് കമ്പനികൾക്ക് ലഭ്യമാക്കുക. ആക്സിഡന്റ് GD കോപ്പി, മൈക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി, പരാതി നൽകൽ, ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റിന് അപേക്ഷ എന്നീ സൗകര്യങ്ങൾ തുണയിൽ നിലവിലുണ്ട്. അപേക്ഷയുടെ സ്ഥിതി പോർട്ടലിലൂടെയും SMS ആയും അറിയാൻ കഴിയും. FIR കോപ്പി ഡൗൺലോഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇനി നല്ലൊരു തൊഴിലവസരത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഒഡെപെക് മുഖേന UAE പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് പുരുഷ സെക്യൂരിറ്റി ഗാർഡുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സായവരും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും സെക്യൂരിറ്റി ഗാർഡായി കുറഞ്ഞത് 2 വർഷം പ്രവൃത്തി പരിചയവും 25 മുതൽ 40 വയസ്സിനകത്തുള്ളവരും 5 അടി 5 ഇഞ്ച് ഉയരവും ആരോഗ്യമുള്ളവരും സുരക്ഷാ സംവിധാനങ്ങളും നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവും പൊതുസുരക്ഷാ നിയമമാർഗങ്ങളിലുള്ള പരിജ്ഞാനവും ഉള്ളവരായിരിക്കണം. സൈനിക അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. ആകർഷകമായ ശമ്പളവും താമസ സൗകര്യവും ലഭിക്കും. വിസ, എയർ ടിക്കറ്റ് എന്നിവ സൗജന്യമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച ബയോഡേറ്റ, പാസ്പോർട്ട്, പ്രവൃത്തി പരിചയം എന്നിവയുടെ പകർപ്പുകൾ സഹിതം June 10 മുമ്പ് jobs@odepec.in എന്ന ഇമെയിലിലേക്ക് അയക്കണം. വിശദ വിവരങ്ങൾക്ക് www.odepec.kerala.in 0471-232-9440. ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ കഴിയുന്നു. നമസ്കാരം.